കൂടത്തായ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫ്ളവേഴ്സ് സംരക്ഷണം ചെയ്യുന്ന കൂടത്തായ് ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തടയണമെന്ന ഹർജി കോടതി തള്ളി. കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. രണ്ടാം പ്രതി MS മാത്യു ആയിരുന്നു പരമ്പരയ്ക്കെതിരെ കോടതിയെ സമീപിച്ചത്. കൂടത്തായി ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന പരമ്പര തനിക്കും കുടുംബത്തിനും അപകീർത്തികരമാണെന്നായിരുന്നു MS മാത്യുവിന്റെ വാദം. ജനുവരി 19 പരമ്പരയ്ക്കെതിരെ കൂടത്തായ് കേസിലെ രണ്ടാം പ്രതി കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നടക്കുന്നത് പുനഃസംപ്രേഷണമാണെന്ന് ഫ്ളവേഴ്സ് ടിവിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം ലംഘിക്കരുതെന്ന മുൻ കോടതി വിധികളും കൂടി പരിഗണിച്ചാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ഹർജി തള്ളിയത്. ഇതൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ആവിഷ്കാരമല്ലേ? പാസിതിക്ക് ജനാധിപത്യത്തിന്റെ ഒരു നെടുന്തൂണം തന്നെ ഒരു ഒരാളുടെ ഒരു റൈറ്ററിന്റെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല രീതിയിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. പിന്നെ ഭരണഘടനാപരമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ Article 19 നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ വല്ല റെസ്ട്രിക്ഷൻസും വരുത്തുകയാണെങ്കിൽ അതിൽ പറയുന്ന ചില 19(2)ൽ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ പുറമെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്രിമിനൽ നടപടി നിയമം CRPC ഈ ലൈംഗികമായിട്ടുള്ള ഒഫൻസുകളെ സംബന്ധിച്ചിട്ട് കോടതി ഇൻ ക്യാമറയായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ ഇത് സംപ്രേഷണം ചെയ്യുന്നത് തെറ്റായി വരുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മളൊരു സീരിയലാണ്. കോടതിയുടെ പുറമേയുള്ള ഒരു ഈ ഒരു കഥ ആവിഷ്കരിച്ചുണ്ടാക്കുന്ന ഒരു സീരിയലാണ് കൂടത്തായി. സീരിയലിനെതിരെ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ഫ്ളവേഴ്സിന് അനുകൂലമായി വിധി വന്നിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.